സങ്കീർത്തനം 121 8. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും സംരക്ഷിക്കുന്നവർ. നിന്റെ വ്യാപാരങ്ങൾ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ വരുമാനത്തിന് മാർഗങ്ങൾ, അത് ബിസിനസ് ആകാം, ജോലിയാകാം, കൃഷിയാകാം, എന്തുമാവട്ടെ, ഏത് മേഖലയിൽ നീ ഇറങ്ങിത്തിരിച്ചാലും നിന്റെ വ്യാപാരങ്ങളെ കർത്താവ് എന്നും എന്നേക്കും കാത്തുകൊള്ളും. നിന്റെ ജീവിത വരുമാന വഴികളെ തകർത്തു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിത വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം ആരെയും ശപിക്കുന്നവനല്ല. ഒരിക്കലും ദൈവം തന്റെ മക്കളെ താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തന്റെ മക്കളെ ശപിക്കുന്നവനല്ല. തന്റെ രക്തം കൊടുത്തുകൊണ്ട് ശാപത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച യേശു നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നിന്റെ വ്യാപാരങ്ങൾ, നിന്റെ പ്രയത്നങ്ങൾ, നിന്റെ അധ്വാനങ്ങൾ, അവയുടെ മേൽ കർത്താവ് ഇന്ന് വലിയ അനുഗ്രഹം ചൊരിയാനായിട്ട് പോകുക. യേശുവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനുമുള്ള സകല കെട്ടുകൾ വയ്യട്ടെ. ദൈവജനത്തിനുമേൽ പിശാചിട്ട ചങ്ങലകളെ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിവേലകളിൽ, വ്യാപാരങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ തകർച്ച നേരിടുന്നവരെ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ. ജർമിയ 38, നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിക്കും. യേശുവേ, അങ്ങയുടെ മക്കളുടെ മേൽ തിന്മയുടെ ശക്തിയുടെ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. അത്ഭുതകരമായ ദൈവശക്തി ഒഴുകട്ടെ. അങ്ങയുടെ മക്കൾക്ക് വലിയ വിടുതലും സ്വാതന്ത്ര്യവും ഉണ്ടാവട്ടെ. പുതുവഴികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആമേൻ.